ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന പാപനാശത്തിന് ഇനിയും മോക്ഷം ലഭിച്ചിട്ടില്ല. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ വർക്കല ക്ലിഫിന്റെ മനോഹാരിതയും പ്രകൃതി സൗന്ദര്യവും ആസ്വദിക്കാൻ എത്തുന്നവർ ഇവിടെ ചിലതൊക്കെ പിടിച്ചു നിർത്തേണ്ടതുണ്ട്. കിലോമീറ്ററുകൾ താണ്ടി പാപമുക്തി നേടാൻ വരുന്നവരും ബലിതർപ്പണത്തിന് എത്തുന്നവരും വിദേശികൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികളും കയ്യിൽ കവറുകൾ കരുതേണ്ട അവസ്ഥയാണ്. ഒന്നുകിൽ മലമൂത്ര വിസർജനത്തിന് കടലിന്റെ മധ്യത്തിലിറങ്ങി കാര്യം സാധിക്കണം, അതല്ലെങ്കിൽ മരത്തിന്റെ മറവിൽ കവറും പിടിച്ചിരിക്കേണ്ട ഗതികേടാണ്. ഇത് ഞാൻ ഇവിടുത്തെ ഒരു പരിസരവാസിയാണ്. ഇത് ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ പലരും മാറിയും തിരിഞ്ഞും ഇവിടെ പറഞ്ഞു വരുന്നുണ്ട്. ഇത് ആയിരക്കണക്കിന് ഭക്തരെ ജനങ്ങളായാലും അല്ലെങ്കിൽ ഇവിടെ കടപ്പുറത്ത് ഒരുപാട് പേര് വരുന്നുണ്ട്. സ്ത്രീ ജനങ്ങൾ അവരൊരു അവരൊക്കൊന്നും നല്ല ഒരു ടോയ്ലറ്റ് ഇവിടെ ഇല്ല. ഇത് വെറും ഇപ്പോൾ ഒരു അനാസ്ഥയാണ് ഇവിടുത്തെ നഗരസഭയുടെ ഒരു അനാസ്ഥ എന്ന് എനിക്ക് പറയാനുള്ളൂ. കാര്യം ഇത്ര ആൾക്കാർ വരുമ്പോൾ അവരൊക്കെ നല്ലൊരു ടോയ്ലറ്റ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ പരിസരവാസി എന്ന രീതിയിൽ നമുക്ക് കഷ്ടതയുണ്ട്, നമുക്ക് വിഷമമുണ്ട്. കാര്യം വർക്കല എന്ന് പറയുന്നത് അറിയപ്പെടുന്ന നല്ലൊരു വിനോദകേന്ദ്രമാണ്. നിങ്ങൾക്കറിയാം ഇവിടെ തന്നെ വൈകിട്ട് നല്ല ജനങ്ങളാണ് ഇവിടെ വരുന്നത്, സ്ത്രീകളും കുട്ടികളും. ഇതൊരു അനാസ്ഥയാണ്. ഇത് പിന്നെ വൈകിട്ടായിക്കഴിഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധ മദ്യപിക്കുന്ന ഒരു സ്ഥലമാണ്. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ സ്ഥാപിച്ച ശൗചാലയങ്ങൾ ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. ശൗചാലയത്തിലെ ഉപകരണങ്ങൾ അടിച്ചു നശിപ്പിച്ചുവെങ്കിലും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും കുപ്പികളും വസ്തുക്കളും ഇവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ടോയ്ലറ്റ് സൗകര്യം ഇവിടെ ദേവസ്വം ബോർഡിന്റെ ബലിമണ്ഡപം നടത്തുന്ന ബലിമണ്ഡപം എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ട്. പക്ഷേ അവർ അത് തുറന്നു കൊടുക്കൂല ആർക്കും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുന്നത്. മുനിസിപ്പാലിറ്റി പബ്ലിക് ടോയ്ലറ്റ് ഇവിടെ ഇല്ലല്ലോ. ഇല്ല, അത് ഞാൻ വന്ന കാലം മുതൽ ഇവിടെ പലരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടെന്നല്ല, അല്ലാതെ ഇത് ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല. പിന്നെ ഉള്ളത് ഈ മാലിന്യം നിറഞ്ഞ ഈ വെള്ളം, ഇത് അവിടെ നിന്നുള്ള ഹോട്ടലുകളിൽ നിന്നും റിസോർട്ടുകളിൽ നിന്നൊക്കെ വരുന്ന മാലിന്യ ജലമാണ് ഇതിലെ കൂടെ ഒഴുകി വരുന്നത്. ഇതിൽ കൂടെ ചവിട്ടി പോകുന്നത് കുട്ടികൾ സഹിതം ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടികൾ സഹിതം ഇതുവഴി ചവിട്ടിയാണ് അപ്പുറത്ത് കടന്നു പോകുന്നത്. കാര്യം എന്തുകൊണ്ടാണ്? ഈ പാലം പൊളിച്ചിട്ടേക്കുന്നതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് അത് സംഭവിച്ചേക്കുന്നത്. അപ്പോൾ അത് തന്നെ ഈ ഒരു മുനിസിപ്പാലിറ്റിയിലെയും ഇവിടുത്തെ ഒരു ഭരണകൂടത്തിൻ്റെയും മെയിൻ അനാസ്ഥ തന്നെയാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധയിൽ എന്തായാലും നിങ്ങളെ ചാനൽ വഴി ഒന്ന് ശ്രദ്ധയിൽപ്പെടാൻ കഴിഞ്ഞാൽ അത് വളരെ വളരെ നല്ലൊരു കാര്യമാണ്. ശംഖം മാറ്റാൻ ശൗചാലയത്തിൽ കയറുന്നവർ അവിടെ നിന്ന് ഇറങ്ങി കടലിലേക്ക് ഓടുകയല്ലാതെ വേറെ മാർഗമില്ല. പാപനാശത്ത് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ടോയ്ലറ്റിൻ്റെ ഒരു കുറവ് അവിടെ ഉണ്ട്. ഉള്ള ടോയ്ലറ്റുകൾ ഒരു നന്നായിട്ട് ഉപയോഗിക്കുന്നില്ല. അത് മുനിസിപ്പാലിറ്റിയെ നമുക്ക് അടിയന്തരമായിട്ട് ചുമതലപ്പെടുത്താം. ഈ ടൂറിസം പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ രണ്ട് ഭാഗത്തായിട്ട് ഏതാണ്ട് 10 ടോയ്ലറ്റുകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അത് ഈ പുതിയ ടെക്നിക്ക് ഉപയോഗിച്ച് ടെക്നോളജി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. കോൺക്രീറ്റിലല്ലാതെ തന്നെ ഫൈബർ ഉപയോഗപ്പെടുത്തി ചെയ്യുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള 5-10 ടോയ്ലറ്റ്, രണ്ട് സ്ഥലത്തായിട്ട് 10 ടോയ്ലറ്റുകൾ ഈ ടൂറിസം പ്രോജക്റ്റിനോടൊപ്പം തന്നെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. മാറി വരുന്ന ജനപ്രതിനിധികൾക്കോ അധികൃതർക്കോ ഇവിടം ഇനിയും സംരക്ഷിക്കേണ്ടതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. പദ്ധതികൾ പലതും കടലാസുകളിലുണ്ടെങ്കിലും അതൊന്നും നടപ്പിലാക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ വിദേശ സഞ്ചാരികൾ അധികമായി പാപനാശത്ത് എത്തുന്നതുകൊണ്ടാവാം പാശ്ചാത്യ സംസ്കാരം പഠിപ്പിക്കാൻ അവർക്ക് പേപ്പർ ഉപയോഗം ശീലമാക്കുക എന്ന പദ്ധതി ലക്ഷ്യം വെച്ച് ഇവിടെ വൃത്തിയുള്ള ശൗചാലയങ്ങൾ സ്ഥാപിക്കാത്തത്. അപ്പോഴും അതൊന്നും ശീലമില്ലാത്ത സാധാരണക്കാർ ഒരു കപ്പ് വെള്ളവും കൊണ്ട് മറ തേടി മരത്തിന്റെ ചുവട്ടിലേക്ക് ഓടുകയാണ്. വർക്കലയിൽ നിന്നും ഭാരത് വിഷന് വേണ്ടി ക്യാമറാമാൻ നിതീഷ് ഉണ്ണിക്കൊപ്പം അജയൻ.